നമസ്കാരം മുതലപ്പുഴ തുറമുഖ അഴിമുഖത്ത് മത്സ്യബന്ധന വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളി മരിച്ചു തിരുവനന്തപുരം അഞ്ചുതങ്ങ് സ്വദേശി വിക്ടറാണ് മരിച്ചത് മത്സ്യബന്ധനം കഴിഞ്ഞ് മടങ്ങി വരവേ അഴിമുഖത്തുണ്ടായ ശക്തമായ തിരയിൽപ്പെട്ട വള്ളം തലകീഴായി മറിയുകയായിരുന്നു പുലർച്ചെ ഒന്നരയോടെയായിരുന്നു അപകടം വിക്ടറിനൊപ്പം വള്ളത്തിലുണ്ടായിരുന്ന മൂന്ന് തൊഴിലാളികൾ രക്ഷപ്പെട്ടു ഫ്രാൻസിസ് സുരേഷ് യേശുദാസ് എന്നിവരാണ് രക്ഷപ്പെട്ടത് അഞ്ചുതങ്ങ് സ്വദേശി ജോബോയുടെ ഉടമസ്ഥതയിലുള്ള ചിന്തതിര എന്ന വള്ളമാണ് അപകടത്തിൽപ്പെട്ടത് അഴിമുഖത്തുണ്ടായിരുന്ന ഫിഷറീസ് ഗാർഡുകളും കോസ്റ്റൽ പോലീസും നടത്തിയ തെരച്ചിലിലാണ് വിക്ടറിനെ കണ്ടെത്തിയത് മുതലപ്പുഴയിൽ നേരത്തെയും വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളികൾ മരിച്ചിരുന്നു മുതലപ്പുഴയിൽ അശാസ്ത്രീയമായ പുലിമുട്ട് നിർമ്മാണം മൂലം നിരവധി അപകട മരണങ്ങൾ നടന്നിട്ടും സുരക്ഷ ഉറപ്പാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് കേരള ലാറ്റിൻ കാത്തോലിക് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഇന്ന് നിയമസഭാ മാർച്ച് നടക്കുന്നുണ്ട് ഇതിനിടയിലാണ് വീണ്ടും ദുരന്തം കഴിഞ്ഞ ജൂലൈ മുപ്പതിന് ഗവൺമെന്റ് പ്രഖ്യാപിച്ച ഏഴുറപ്പുകൾ പാലിക്കപ്പെട്ടിട്ടില്ലെന്ന് പരാതി ശക്തമാണ് കേരളത്തിലെ പന്ത്രണ്ട് ലെത്തീൻ രൂപതകളിൽ നിന്നുള്ള കെ എൽ സി എ നേതാക്കൾ നിയമസഭാ മാർച്ചിൽ പങ്കെടുക്കും അവരോടൊപ്പം തിരുവനന്തപുരം അതിരൂപതയിൽ നിന്നുള്ള പ്രവർത്തകരും അണിനിരക്കും വിക്ടറിന്റെ മരണത്തോടെ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാനാണ് തീരുമാനം അശാസ്ത്രീയമായ നിർമ്മാണത്തെ തുടർന്ന് മുതലപ്പുഴയിലെ അപകട പരമ്പര തീരത്ത് ദുരിതം വിതച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ആറിൽ പുലിമുട്ട് നിർമ്മാണം പൂർത്തിയായ ശേഷം ഇതുവരെ നൂറ്റി ഇരുപത്തിയാറ് അപകടങ്ങളിലായി എഴുപത്തിനാല് മത്സ്യത്തൊഴിലാളികൾക്കാണ് ജീവൻ നഷ്ടമായത് പരിക്കേറ്റവർ എഴുന്നൂറിലേറെ കൂടാതെ വള്ളവും വലയും ഉൾപ്പെടെ ലക്ഷങ്ങളുടെ നഷ്ടമാണ് മത്സ്യത്തൊഴിലാളികൾക്കുണ്ടായത് അപകടം ഒഴിവാക്കാൻ യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള പദ്ധതികളാണ് കഴിഞ്ഞ ജൂലൈയിൽ ഫിഷറീസ് മന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രഖ്യാപിച്ചത് പ്രമുഖ മത്സ്യത്തൊഴിലാളി സംഘടന നേതാക്കളുടെയും സമുദായ നേതാക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു പ്രഖ്യാപനം മുതലപ്പൊഴി അഴിമുഖച്ചാലിൽ അടിഞ്ഞുകൂടിയ പാറയും മണലും അത്യാധുനിക ലോങ് ബോം ക്രൈനിന്റെയും എക്സവേറ്ററുകളുടെയും സഹായത്തോടെ നീക്കം ചെയ്യുമെന്നതായിരുന്നു അതിലെ പ്രധാന വാഗ്ദാനം മേഖലയിലെ രക്ഷാപ്രവർത്തനത്തിന് മൂന്ന് സ്പീഡ് ബോട്ടുകളും ആംബുലൻസും സർവീസ് നടത്തും അപകടത്തിൽപ്പെട്ട ആളുകളുടെ അടുത്തേക്ക് മനുഷ്യ മനുഷ്യസഹായമില്ലാതെ വേഗത്തിലെത്തി രക്ഷാപ്രവർത്തനം നടത്താൻ റിമോട്ട് കൺട്രോളിലൂടെ പ്രവർത്തിക്കുന്ന റിമോട്ട് ലൈഫ് ബോയികൾ മൂന്ന് ഷിഫ്റ്റുകളിലായി ഇരുപത്തിനാല് മണിക്കൂറും മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിൽ നിന്നുള്ള ഇരുപത്തിരണ്ട് മുങ്ങൽ വിദഗ്ധരെ നിയമിക്കുമെന്നുമായിരുന്നു പ്രഖ്യാപനം സാൻ ബൈപ്പാസിംഗ് പ്രവർത്തികൾക്കായി ആദ്യഘട്ടം ഒരു കോടി അനുവദിക്കുമെന്നും പറഞ്ഞിരുന്നു ലോറിയിൽ മണൽ കൊണ്ടുപോകാനായിരുന്നു ആദ്യ തീരുമാനം പിന്നീട് സാൻ ബൈപ്പാസിംഗ് ശാശ്വതമായി നടപ്പാക്കാനായി പതിനൊന്ന് കോടിയുടെ പദ്ധതിയും മുന്നോട്ട് വെച്ചിരുന്നു എല്ലാം വെറും വാക്കുകളായി മാറി ഇതാണ് വീണ്ടും ദുരന്തമുണ്ടാകാൻ കാരണമായതെന്നും നാട്ടുകാർ പറയുന്നു